എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ലാമിൻ്റെ ഒരു പുതിയ റെസിപ്പിയാണ്, സ്പെഷ്യൽ ഐറ്റം, നല്ല ടേസ്റ്റി റെസിപ്പി. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ ഈ ലാമ് വാങ്ങിച്ചത് നമ്മുടെ അടുത്തുള്ള കോസ്കോയിൽ നിന്നാണ്. ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് കോസ്കോ. ഇവിടെ മിക്കവാറും എല്ലാ മീറ്റും ഫിഷും എല്ലാം ഇവിടെ അവൈലബിളാണ്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി, നമ്മുടെ മസാല കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് ഇങ്ങോട്ടും ഇടാം. ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട എല്ലാം കൊടുക്കണം. ഇതിൻ്റെ അകത്തോട് നമ്മൾ ഈ ലാമിൻ്റെ പീസുകളാണ് കൈ നല്ല പാച്ചായിട്ട് തിന്ന് കൊഴുത്ത് നിൽക്കുന്ന ആ ഈ ലാമുണ്ടല്ലോ, അപ്പൊ അതിൻ്റെ മാംസമാണിത്. അവിടെ പീസ് പീസാക്കിയാണ്, നാടൻ ആടിനാണെങ്കിൽ നല്ല വേവുണ്ട്, പക്ഷെ ഇതധികം വേവില്ലാത്ത ഒരു ലാമ്പാണ്. ഇതിനോട് ചാല ഉപ്പ് ചെത്തന്ന് പെങ്ങുന്നില്ല. അപ്പം ഇഞ്ചി പേസ്റ്റ് ഇതിനകത്തോട്ടിടുക. വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതുകൂടെ അങ്ങോട്ട് ഇടുക. ഇതിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കും. ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്തോട്ട് ഉള്ളി അരിഞ്ഞത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പരുവ് ആകുമ്പോൾ നമുക്ക് ഇനി എടുത്തേക്കാം ഒരു മീഡിയം പരുവ്, ഒത്തിരി ക്രിസ്പി ആവേണ്ട. ഈ ഒരു പരുവ് ഫ്രൈ ചെയ്ത് ഉള്ളി ഇങ്ങോട്ടിടാം മിക്സിയിലോട്ടേ. ഇനി മുമ്പേ നമ്മൾ തൊലി കളഞ്ഞു വെച്ച ആന തക്കാളി, പച്ചമുളകും എല്ലാം കൂടി ഇങ്ങോട്ടിടാം. മല്ലിയില അതുകൂടെ അങ്ങോട്ടിടാം. ഇതുകൂടാതെ കുറച്ച് അണ്ടിപ്പരിപ്പും കുരുമുളകും അങ്ങോട്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ച് നമുക്ക് എടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ടൈറ്റായിട്ടിരിക്കുക. നമ്മുടെ നല്ല ഗ്രേവി നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ മസാലകൾ ഇടുക. ആദ്യം മുളക് പൊടി, നല്ല എരിയുള്ള കേട്ടോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, ഇതൊന്നും അളക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് ഒന്ന് പെരട്ടി പെരട്ടി എടുക്കാം. അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. അതെ, ഇതൊരു ഗ്രേവി മിക്സാണ്. ഇതിൻ്റെ അകത്ത് സെലറി, ഓനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, അങ്ങനെയുള്ള ലൈം എല്ലാം കൂടെ ചേർന്നൊരു മിക്സാണ്. ടൊമാറ്റോയുടെ പൗഡർ എല്ലാം കൂടെ ചേർന്നൊരു മിക്സാണ്. അത് ശകലം ഇട്ടേക്കാം. ടേസ്റ്റ് നീറ്റില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പിങ്ങളിലേക്ക് ഇട്ടേക്കാം മതി, അത്രയും മതി. അറിയാൻ വേണ്ടി അപ്പോൾ എക്സ്ട്രാ ഒരു ഏതാ നല്ലൊരു ടേസ്റ്റ് അതിനകത്ത് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ മസാല ഇട്ട് പരത്തി പരത്തി നമ്മളൊരു ഒരു 7 മിനിറ്റ് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിന് ഇതിനകത്ത് എന്തോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ തിക്ക് ഗ്രേവി ഉണ്ടല്ലോ, ഇങ്ങനെ കാണാം, സോറി കഴിക്കാൻ കൊള്ളാം അല്ലേ, അതിങ്ങനെ കഴിക്കാൻ കൊള്ളാം. പക്ഷേ അത് ഗ്രേവി നമ്മൾ അങ്ങോട്ട് തട്ടുകയാണ്, തട്ടുന്നേ ഉള്ളൂ, വരുന്നില്ലല്ലോ. ഓ തിക്കായിട്ടിരിക്കുക. ഇത് നല്ലപോലെ ഒന്നും ഇല്ലാത്ത മേലക്ക് ഒന്ന് പിടിപ്പിക്കാം. ഓ നല്ല മണം വരുന്നു കേട്ടോ. ആഹാ എല്ലാം കൂടെ ചേർന്നപ്പോഴേ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. നമ്മുടെ നാടീന്ന് ഏതാ എന്നും നാടൻ കഴിച്ച് കഴിച്ച് നമ്മൾ നാടൻ കഴിക്കുന്നുണ്ടല്ലോ, അതിന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് കുറച്ച് പറ്റിയ ഒരു നോർത്ത് ഇന്ത്യ സ്റ്റൈൽ വരും.
അതിന് ഒരു ഫ്യൂഷൻ ടൈപ്പാണ്. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ഇത് ഉണ്ടാക്കിയിരിക്കുന്നു. നാടൻ ഇതിന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മളിപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. ഇവിടെ കിടന്നിനി ഒരു മണിക്കൂറും വേവട്ടെ. ഒരു മണിക്കൂർ വേണ്ട എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മണിക്കൂർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാം. അധികം വേവില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ ഒരു കുറേ വെന്ത് കഴിഞ്ഞു. സ്ലോ കുക്കിംഗ് ആയിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെച്ചൊന്ന് അടച്ചേക്കാം. അവിടെ അവിടെ നിന്ന് വേവട്ടെ. അതിന് പറ്റിയ അടപ്പൊന്നുമില്ലേ. അപ്പോൾ നമ്മുടെ ഏതാണ് ഗ്രില്ല് ചെയ്യുന്ന ട്രേ തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് വേവിക്കാൻ തുടങ്ങിയിട്ട് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ആദ്യം ഒരു 15 മിനിറ്റ് നമ്മൾ വേവിച്ചായിരുന്നു ഫ്രൈ ചെയ്തിരുന്നു. പിന്നെ 10 മിനിറ്റ് മസാല പെട്ടി വെച്ചു. പിന്നെ അങ്ങനെ ഇത് ഒരു മണിക്കൂർ അതുകൊണ്ട് 1.5 മണിക്കൂറിനടുത്ത് ടോട്ടലെല്ലാം കൂടെ കഴിഞ്ഞ്. അപ്പോൾ വലിയ ആന പീസ് കിടക്കുമ്പോൾ വേവുമ്പോൾ നമുക്ക് പൊതുവേ ഒരു സാധനമുണ്ട്. അത് നോക്കി ഇങ്ങോട്ട് ഞാൻ കാണിക്കാം. എനിക്ക് ചിലപ്പോൾ തോന്നാം ഈ വെന്ത് കഴിയത് ഇങ്ങനെ നോക്കി ഉണ്ട്. ഇവരെല്ലാം വെന്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കാം. ആ വെന്തിട്ടുണ്ടല്ലോ. സ്പൂൺ വെച്ച് ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. കണ്ട ഗ്രേവി മുക്കി ആഹാ ഭയങ്കര ചൂടായിരിക്കും. ഓഹ് ഓ പണ്ട് പണിച്ചിട്ട് ആട്ടാന്നല്ലേ. ആട്ടേക്ക് നല്ല എരിയുണ്ട്. വായി വെച്ചപ്പോഴേ ആ എരി നല്ല ഒരു വരുന്നുണ്ട്. സാധനം സൂപ്പറാണ്. ഗ്രേവി ഇവിടെ കഴിച്ചു നോക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൂടെ ഇട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ തൈരൊന്ന് ഒഴിക്കുക. കട്ട തൈര് എടുക്കാറായി. അതുകൊണ്ടാണ് തൈര് ഇട്ട് അധികം വേവിക്കത്തില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇതിനകത്തോട്ട് കലക്കി ഇനി എടുത്തേക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് ഓടിച്ച് ഒന്ന് വാമായാൽ മതി. ഇപ്പോഴത്തെ എല്ലാം നമ്മുടെ കറിയെല്ലാം റെഡി. അപ്പോൾ അടുത്തത് നമ്മളിടുന്ന കസൂരി മേത്തി ഉലുവ. കസൂരി വെച്ചാൽ മേത്തി എന്ന് വെച്ചാൽ ഉലുവ. കസൂരി എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ കസൂറിലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അതിനായി കസൂരി മേത്തി എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ തിരിച്ച് കസ്തൂരി മേത്തി എന്ന് പറയാറുണ്ട്. ഇത് ഇന്ന മണ്ടയോട്ടെ ജസ്റ്റ് ഒന്ന് വാരി വെത്തേക്ക്. അരിഞ്ഞ് വെച്ച ഇഞ്ചിയുടെ പീസുകൾ ഇഞ്ചിയുടെ നീളത്തി അരിഞ്ഞ് അതുകൂടെ അങ്ങിട്ടേക്ക്. ജസ്റ്റ് ഒരു ഗാർണിഷ് പോലെ അത്രയേ ഉള്ളൂ. കേട്ടോ. അപ്പോൾ നമ്മുടെ ലാം കറി എല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് വൈനാട്ടോ. പണ്ട് നമ്മൾ ഒരു വൈൻ ഉണ്ടാക്കിയായിരുന്നു വീട്ടിലെ മുന്തിരി വെച്ചുള്ള. ആ വീഡിയോ യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചേർക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ലാമ്പ് മണ്ടശാലം മരിയലൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാം. കുഞ്ഞു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി കേട്ടോ. എന്നിട്ട് ഈ ആന ഒരു പീസൊക്കെ കൊടുത്ത് എന്തിനൂടെ കഴിക്കട്ടോ. ചപ്പാത്തിയോ ചോറോ അങ്ങനെ എന്തിനൂടെ കഴിക്കാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണാം ഈ ഗ്രേവി അല്പം തിക്കായതായിട്ട്. അതെ, നമ്മൾ ഉണ്ടാക്കിയ ദിവസമല്ല ഈ കഴിക്കുന്ന വീഡിയോ എടുത്തേക്കുന്നത്, അടുത്ത ദിവസമാണ്. കാര്യം ഉണ്ടായിക്കഴിഞ്ഞ് അപ്രതീക്ഷിതമായ കുറച്ച് തിരക്ക് വന്നു. അത് കാരണം നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ്. അപ്പോൾ നമ്മൾ പാത്രയിട്ട് ചൂടാക്കിക്കൊണ്ട് രണ്ടാമത് വന്നതാണ്. നല്ല ആ മസാല ഇട്ടതിൻ്റെ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ആ സ്പൈസിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. എല്ലാം എക്സ്ട്രാ നല്ല സ്പൈസുണ്ട്. ഇനി എൻ്റെ മീറ്റ് ഒന്ന് കഴിച്ചു നോക്കാം. എന്ത് സോഫ്റ്റാണ് നോക്കിയത്. തൊട്ട ഇളകി വരിക. സോഫ്റ്റ് വളരെ ജ്യൂസിയാണ്. കാര്യം നല്ല ഫാറ്റുള്ളതായിരുന്നു പീസ്. ഇതായത് ഇങ്ങനെ എടുക്കുക, മുറിച്ച് ഇങ്ങനെ എടുത്തേക്കുക. ചുരുട്ടി ചൂട്ടി 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 ഇതാ.
നല്ല എരിയുണ്ട്. എല്ലാ ഐറ്റം സ്പൈസിൻ്റെ ഒക്കെ നല്ല പഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത ലാമത്തുണ്ടായി. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമാണ് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.